ഹായ് ഫ്രണ്ട്സ്, ചിക്കൻ നഗറ്റ്സ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമായിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ സോഫ്റ്റായിട്ടും ക്രഞ്ചി ആയിട്ടും എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നഗറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 250 grams ഓഫ് ബോൺലെസ് ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചിക്കൻ കുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം അതിലോട്ട് 1 piece ബ്രെഡ് ചേർത്ത് കൊടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്തിട്ടുണ്ട്. ശേഷം ആവശ്യത്തിന് ഉപ്പും 1/2 teaspoon കുരുമുളക് പൊടിയും 1 മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ 1-2 minutes ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 1 teaspoon സോയാ സോസ് ചേർത്ത് കൊടുക്കുക. സോയാ സോസ് ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് കുറച്ച് വേണം ചേർക്കാൻ. 1 teaspoon വെജിറ്റബിൾ ഓയിലൂടെ ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ചിക്കൻ നഗറ്റ്സിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ശേഷം അതിലോട്ട് 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് കയ്യിലോ പ്ലേറ്റിലോ ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് പ്ലേറ്റിലോ കയ്യിലോ ഒന്നും ഒട്ടാതെ തന്നെ നല്ല രീതിയിൽ ആ മിക്സ് കുഴഞ്ഞ് കിട്ടും. അതിനുശേഷം കയ്യിൽ കുറച്ചുകൂടെ ഓയിലൊന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്ക് നഗറ്റ്സ് ഷേപ്പാക്കി എടുക്കാം. ചെറുതായിട്ട് ഷേപ്പ് പിടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ നഗറ്റ്സ് ഒന്നുകൂടെ വലുതായിട്ട് വരും. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പ് പിടിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാ നഗറ്റ്സും നമുക്ക് ചെയ്തെടുക്കാം. എല്ലാ നഗറ്റ്സും നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കുറച്ച് കോൺഫ്ലവർ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നഗറ്റ്സ് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. നഗറ്റ്സ് നല്ലപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ നഗറ്റ്സും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്യുന്ന സമയത്തും നഗറ്റ്സ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം ഓയിലിലോട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഓയിൽ നല്ലപോലെ ഹീറ്റായിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും ഈക്വലായിട്ട് ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓയിലിൽ നിന്നും എടുക്കാം. ചിക്കൻ നഗറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. മയോണൈസിൻ്റെ കൂടെയോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രഞ്ചി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.